നമസ്കാരം. ഓരോ ക്ഷേത്രങ്ങളുടെയും ചരിത്രവും വിശ്വാസങ്ങളും ഒന്നിനൊന്ന് വ്യത്യാസമാണെങ്കിലും വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നതിൽ എല്ലാ ക്ഷേത്രങ്ങളും ഒരേപോലെയാണ്. ചരിത്രത്തിലും വിശ്വാസത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കൃഷ്ണപുരത്തെ വെങ്കടാചലപതി ക്ഷേത്രം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന വിശ്വാസികളെ കണ്ടാൽ മാത്രം മതി ഈ ക്ഷേത്രത്തിന് അവരുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം മനസ്സിലാകുവാൻ. കൃഷ്ണപുരം വെങ്കടാചലപതി ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണപുരം വെങ്കടാചലപതി ക്ഷേത്രം അഥവാ കൃഷ്ണപുരം ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ കൃഷ്ണപുരം എന്ന ഗ്രാമത്തിലാണുള്ളത്. വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തിരുനെൽവേലി പട്ടണത്തിൽ നിന്നും 100 കിലോമീറ്റർ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം നായക് വാസ്തുവിദ്യയുടെ കലവറയാണ്. ക്ഷേത്രത്തിൽ നിന്നും കണ്ടെത്തിയ ലിഖിതങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രം വിശദമാക്കുന്നുണ്ട്. മധുരൈ നായക് രാജവംശത്തിൻ്റെ സ്ഥാപകനായ വിശ്വനാഥ നായക്കിൻ്റെ മകൻ കൃഷ്ണപ്പ നായക് ആണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് ലിഖിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രാന്തങ്ങളും ഉയർന്നു വരുന്ന ക്ഷേത്ര ഗോപുരവും ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. ക്ഷേത്രവാഹനത്തിൻ്റെ സുഗമമായ കടന്നുപോകലിനായി കൃഷ്ണപ്പ നായക് ക്ഷേത്രത്തിന് ചുറ്റും 4 തെരുവുകളും സ്ഥാപിച്ചു. കൃഷ്ണപ്പ നായക്കിൻ്റെ ഭരണകാലത്ത് ഈ ഗ്രാമം ആദ്യം തിരുവെങ്കിടപുരം എന്നായിരുന്നു, പിന്നീടത് കൃഷ്ണപുരമായി മാറി. വിശ്വനാഥ മന്ത്രിയുടെ മരുമകനായ ദേവചില്ലയാർ ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. ക്ഷേത്രത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനം അനുവദിക്കുന്നതിന് 6 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു: അരിയാംകുളം, കോടിക്കുളം, കുത്തുകാവൽ, പുത്തനേരി, പൊട്ടുകുളം, ശ്രീരാമകുളം, ആലിക്കുടി എന്നീ ഗ്രാമങ്ങളാണ് നിത്യപൂജകൾക്കായി ക്ഷേത്രത്തിന് സംഭാവന നൽകിയത്. വേദങ്ങളിലും ആഗമങ്ങളിലും പ്രാവീണ്യമുള്ള 108 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് പാർപ്പിടമുള്ള ഒരു അഗ്രഹാരം സ്ഥാപിക്കപ്പെട്ടു. തിരുനെൽവേലിയിലെ രാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായാണ് ഈ ക്ഷേത്രം ആദ്യം ഭരിച്ചിരുന്നത്. എന്നാൽ 1973 മുതൽ നെല്ലിയപ്പാർ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ കീഴിലായി. 1986 മുതൽ ഇത് തിരുച്ചെന്തൂർ ദേവസ്ഥാനത്തിൻ്റെ അധീനതയിലാണ്. ഈ ക്ഷേത്രം കരിങ്കൽ ഭിത്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 5 നിലകളുള്ള രാജഗോപുരത്തിന് 110 അടി ഉയരമുണ്ട്. 4 അടി ഉയരമുള്ള വെങ്കടാചലപതിയുടെ പ്രതിമ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലാണ് ഉള്ളത്. വെങ്കടാചലപതിയുടെ 2 കൈകളിൽ ശംഖും ചക്രവും പിടിക്കുന്നു. മറ്റ് 2 കൈകളിൽ അഭയമുദ്രയും കഥസ്ഥവും ഉണ്ടാവും. ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്നു. ഉത്സവ ചിത്രത്തെ ശ്രീനിവാസൻ എന്ന് വിളിക്കുന്നു. ഈ ചിത്രത്തിന് അധിപനായ ദേവതയുടേതിന് സമാനമായ സവിശേഷതകളുണ്ട്. അർദ്ധമണ്ഡപത്തിന് ഇരുവശത്തും 2 ദ്വാരപാലന്മാരുടെ സംരക്ഷണമുണ്ട്. 3-ാമത്തെ പ്രാന്തത്തിൽ അലമേലുമങ്കയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. അതിൽ ഉത്സവ ചിത്രവുമുണ്ട്. തിരുപ്പതിയിൽ നേർച്ച നേർന്നിട്ട് അവിടെ പോകുവാൻ സാധിക്കാത്തവർക്കോ തിരുപ്പതി വരെ യാത്ര ചെയ്യുവാൻ കഴിയാത്തവർക്കൊക്കെ പോകുവാൻ സാധിക്കുന്ന ക്ഷേത്രമാണ് കൃഷ്ണപുരം വെങ്കടാചലപതി ക്ഷേത്രം. ഇവിടുത്തെ വെങ്കടാചലപതിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് തിരുപ്പതിയിൽ പോകുന്നതിന് തുല്യമാണത്രേ. പത്മാവതി ദേവിക്ക് വിശ്വാസികൾ ഇവിടെ പട്ടുസാരി സമർപ്പിക്കുന്നു. കൃഷ്ണപുരം ക്ഷേത്രത്തെ ലോകം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ശില്പങ്ങളുടെ പേരിലാണ്. ഇവിടുത്തെ ഓരോ ശില്പങ്ങളും ജീവനുള്ളതുപോലെ തോന്നിക്കും. വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കാനുള്ള കല്ല് വളരെ ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് വിവിധ സ്ഥലങ്ങളിൽ അടിക്കുമ്പോൾ ശ്രുതിമധുരമായ സംഗീത ശബ്ദം പുറപ്പെടുവിക്കുന്നു. വൈഷ്ണവ പാരമ്പര്യത്തിലെ തെങ്കല വിഭാഗത്തിൻ്റെ പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ക്ഷേത്രം പഞ്ചരാത്ര ആഗമത്തെ പിന്തുടരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ക്ഷേത്ര പൂജാരിമാർ ദിവസേന 5 നേരം പൂജ നടത്തിയിരുന്നതായി ലിഖിതങ്ങളിൽ കാണാം. എന്നാൽ ഇപ്പോൾ പൂജാരികൾ ഉത്സവകാലത്തും ദിവസേനയും പൂജ നടത്തുന്നുണ്ട്. പ്രത്യേക കാലയളവിൽ അനുഷ്ഠാനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. വിഷ്ണു ക്ഷേത്രമായതിനാൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ട പൂജകളും ആഘോഷങ്ങളും വലിയ രീതിയിൽ ഇവിടെ നടത്തുന്നുണ്ട്. തമിഴ് മാസമായ മാർഗഴിയിലെ 10 ദിവസത്തെ വാർഷിക വൈകുണ്ഠ ഏകാദശിയാണ് മറ്റ് സാധാരണ വൈഷ്ണവ ഉത്സവങ്ങൾക്കൊപ്പം ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന പ്രധാന ഉത്സവം. പുരട്ടസി മാസത്തിലെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രഹ്മ മഹോത്സവവും ഇവിടെയുണ്ട്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.